കോഴിക്കോട് മലപ്പുറം ഭാഗങ്ങളിൽ ഉണ്ടാക്കിയിരുന്ന ഒരു നൊസ്റ്റാൾജിക് റെസിപ്പിയാണിത്. അപ്പോൾ ഇതൊരു പഴംവാട്ടേൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് പണ്ടുകാലത്ത് പ്രസവിച്ചെടുക്കുന്ന സ്ത്രീകൾക്കൊക്കെ കൊടുത്തിരുന്ന റെസിപ്പിയാണ്. അതുപോലെ നമുക്ക് എല്ലാവർക്കും ഇത് കഴിക്കാൻ പറ്റും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കഴിഞ്ഞാലും വൈകുന്നേരത്തെ ചായയൊക്കെ ആയിക്കഴിഞ്ഞാലും ഇത് കഴിക്കാം. വളരെ നല്ലൊരു ഫില്ലിങ് കൂടിയാണിത്. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണിത്. നമ്മളിത് തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെ ഭാഗത്തോട്ട് കണ്ണൂരിലോട്ട് പഴം വാട്ടിയത് എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ പശുവിനയിൽ പഴം ഇങ്ങനെ വാട്ടിയിട്ട് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് രണ്ട് സൈഡിലും ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. സിമ്പിൾ പഴം വാട്ടിയതാണ് നമ്മൾ ഭാഗത്തോട്ടൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പാലും അതുപോലെ പശുനെയ്യും പഴവും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ചേരുന്നതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാന്ന് പറയാം. അതുപോലെ തന്നെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. നമ്മുടെ വീട്ടിലുള്ള വെറും രണ്ടോ മൂന്നോ ചേരുവകൾ മാത്രമേ നമുക്ക് ഇതിന് അത്യാവശ്യമുള്ളൂ. അപ്പോൾ ഞാനിത് കുറച്ച് ബാക്കിയുണ്ടായിരുന്ന കുറച്ച് ഞാനൊന്ന് തണുപ്പിച്ചിട്ടും കഴിച്ച് നോക്കി. അപ്പോൾ തണുപ്പിച്ച് കഴിക്കുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ സാധാരണ ഒരു ഐസ്ക്രീമും പുഡിങ്ങൊക്കെ കഴിക്കുന്ന അതേ ഒരു രുചിയിൽ തന്നെയാണ് കഴിച്ചത്. അപ്പോൾ നമുക്ക് ഈ ഒരു പഴംവാട്ടിയതിൻ്റെ ഒരു റെസിപ്പി ഒന്ന് നോക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കാൻ പാടില്ല. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു പഴം വാട്ടിയത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 5 നേന്ത്രപ്പഴമാണ് എടുത്തത്. അത്യാവശ്യം നല്ല പഴുത്ത പഴം തന്നെയാണ്. എന്നാൽ ഒരുപാട് പഴുക്കാനും പാടില്ല, തീരെ പഴുപ്പില്ലാത്ത പഴവും എടുക്കാൻ പാടില്ല. അപ്പോൾ ഇത് തൊലി കളഞ്ഞിട്ട് നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ ആദ്യമെല്ലാം പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ സാധാരണ പഴംവാട്ടി ഉണ്ടാക്കുന്ന പോലെ തന്നെ ചെറിയ ഒരു വട്ടത്തിൽ നമ്മൾ സ്ലൈസാക്കി വെക്കുക ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് ഒരു പഴംപൊരിൻ്റെ ഷേപ്പിലും വേണമെങ്കിൽ നീളത്തിലാക്കിയിട്ടും എണ്ണയിൽ, അതായത് പശുനെയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഈ ഒരു പഴംവാട്ടിയത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇതുപോലെ ഒന്ന് ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്ന് ചെരിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അധികം ചെറിയ സൈസായിട്ടല്ല കട്ട് ചെയ്യുന്നത്, കുറച്ച് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യണം. കാരണം നമ്മളിത് എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് പിന്നെ നമ്മൾ ആ ഒരു എന്താ പറയുക, നമ്മൾ തേങ്ങാപ്പാലിൽ ഒന്നിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അങ്ങ് ഇതായിപ്പോവും, കൊഴുപ്പുമായിപ്പോവും, അതുപോലെ അടിഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഒരു സൈസിൽ ആദ്യമൊന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു 5 പഴവും ഞാൻ ഇതേപോലെ ഒന്ന് ചെരിച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്ന് പറയുന്നത് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ കുറച്ച് കിസ്മിസും ആണ്. അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ അളവിൽ എടുത്താൽ നല്ല രുചി തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ എടുക്കുന്നത് തേങ്ങേൻ്റെ 1/2 പാലും 2/2 പാലും ആണ്. ഒരു തേങ്ങേൻ്റെ പാലാണ് എടുത്തത്. അപ്പോൾ പഴം കുറച്ച് അധികമില്ല, അപ്പോൾ അതുകൊണ്ട് ഒരു തേങ്ങേൻ്റെ പാൽ തന്നെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതാ ഒരു അടികട്ടിയുള്ള പേൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് പശുനെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരുപാട് അളവിൽ പശുനെയ്യ് വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് അധികം അളവിലൊന്നും ചെയ്യുന്നില്ല, അധികം പശുനെയ്യ് ചേർക്കുന്നില്ല, കുറച്ച് ചേർക്കുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ 5 പഴം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പാനിൽ എല്ലാം കൊള്ളില്ല. അതുകൊണ്ട് ഒരു 2 ബാച്ചായിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഓരോ സൈസിലും ഷേപ്പിലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് കാണാനും അതുപോലെ തന്നെ കഴിക്കാനും ഒരു ഇഷ്ടം തന്നെ തോന്നും. അപ്പോൾ ഇതാ ഞാനിത് ഈ ഒരു ബാച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറ്റാവുന്നിടത്തോളം അത് വെക്കുക. കാരണം നമുക്ക് ഈ കുറേ പഴമൊക്കെ ഉണ്ടാകുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ടൈം എടുക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പാനിൽ കൊള്ളുന്ന അത്രയും മാക്സിമം നിങ്ങൾ വെക്കുക. അപ്പോൾ ഒരു 1-2 സെക്കൻഡ് കൊണ്ടുതന്നെ നമുക്ക് ഒരു ഭാഗം ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ കണ്ടില്ലേ, നല്ലൊരു കളറും നല്ലൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ ഭാഗവും അതുപോലെ തന്നെ നമ്മളൊന്ന് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാം. അപ്പോൾ കണ്ണൂർ ഭാഗത്തോട്ടൊക്കെ ഇതുപോലെ ഇങ്ങനെ 2 ഭാഗവും ഫ്രൈ ആകുമ്പോൾ പഞ്ചസാര ഇട്ടിട്ട് ഈ ഒരു പശുനെയ്യ് അങ്ങ് കോരി മാറ്റിയിട്ട് അങ്ങനെ കഴിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ പഞ്ചസാര ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ആക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കുമല്ലോ, ആ ഒരു സമയത്താണ് പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ ഇതാ ഇത് നമ്മളങ്ങ് പാനിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു പശുനെയ്യ് തന്നെയാണ് നമ്മൾ 2-ാമത്തെ ബാച്ചും ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് നെയ്യ് ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആകുമ്പോൾ ഇതാ 2-ാമത്തെ ഭാഗം ഒന്ന് തിരിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് കരിഞ്ഞു പോകാൻ പാടില്ല, അതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അപ്പോൾ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു കരിഞ്ഞൊരു ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അപ്പോൾ ആ നെയ്യ് തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തെടുക്കുന്നത്. അപ്പോൾ അണ്ടിപ്പരിപ്പ് ആദ്യം ഇട്ടിട്ടൊന്ന് അതിൻ്റെ കളറ് മാറിയിരുമ്പോൾ മാത്രം നമ്മൾ ഈ ഒരു കിസ്മിസ് ചേർക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർ രണ്ടും ഒരുമിച്ച് ചേർക്കുന്ന കാണാറുണ്ട്. അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് ഫ്രൈ ആവാണ്ട് കിസ്മിസ് മാത്രം കരിഞ്ഞിട്ട് പോകുന്ന കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ആദ്യം നമ്മൾ അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്ത് കളറ് മാറിയിരുമ്പോൾ മാത്രമേ നമ്മൾ കിസ്മിസ് ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടേണ്ട ആവശ്യമൊന്നുമില്ല. അതിലേക്ക് തന്നെയാണ് തേങ്ങേൻ്റെ 2-ാം പാല് ചേർക്കുന്നത്. അപ്പോൾ ഇനി ഫ്ലെയിം നമുക്ക് നന്നായിട്ട് കൂട്ടി വെക്കാം.
അപ്പോൾ രണ്ടാം പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും ചേർക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ഈ ഒരു സമയത്ത് ചേർത്തിട്ട് വേണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചേർക്കാം. അതുപോലെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഒന്നോ രണ്ടോ നുള്ള് ഏലക്കാ പൊടിച്ചതും ചേർക്കാം. അപ്പോൾ എല്ലാം കൂടി തിളവരുന്ന സമയത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മധുരം നോക്കാം, മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ സമയത്ത് നോക്കുമ്പോൾ മധുരം ഒരു ഇത്തിരി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തിരിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഴം വാട്ടുന്ന സമയത്ത് പഞ്ചസാര ചേർക്കുന്നതാണെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ മധുരം ചേർക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കുക. ഒരുപാട് മധുരമായി കഴിഞ്ഞാലും ഇത് കുടിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതാ പഞ്ചസാര വീണ്ടും ചേർത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തേങ്ങേൻ്റെ രണ്ടാം പാലൊക്കെ ചേർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, നമ്മൾ പിരിഞ്ഞ പോലെ തന്നെയൊക്കെ ഉണ്ടാകും. അപ്പോൾ പായസമൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ തന്നെ ഉണ്ടാകും. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടാക്കി കഴിയുമ്പോൾ എല്ലാം റെഡിയാകും. അപ്പോൾ ഇതത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വാട്ടി വെച്ച പഴം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ പഴമൊക്കെ വാട്ടിയിട്ട് നല്ലൊരു കളറൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. അപ്പോൾ ഇത് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കയ്യിൽ, അതായത് നമ്മൾ സ്പൂണൊക്കെ ഇട്ടിട്ട് വല്ലാണ്ട് കുത്തി ഉടക്കാൻ പാടില്ല. അപ്പോൾ ഭയങ്കര കൊഴുപ്പായി പോവും. അപ്പോൾ ചില ആൾക്കാർക്ക് ആ ഒരു കൊഴുപ്പൊന്നും കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ തേങ്ങേൻ്റെ ഒന്നാം പാലും കൂടി ചേർക്കാം. അപ്പോൾ തേങ്ങേൻ്റെ ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ തിളക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ തേങ്ങേൻ്റെ ഒന്നാം പാല് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ച് കുറുക്കിയെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കുറുകി ഒരു അടിഞ്ഞ പോലെയൊക്കെ ആകുമ്പോൾ ചിലർക്ക് ഇഷ്ടമല്ലാന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഉണ്ടാക്കിയിട്ട് എൻ്റെ മോന് ഇഷ്ടമായില്ല, അത് ഭയങ്കര കൊഴുപ്പായി എന്ന് പറഞ്ഞിട്ട് ഇഷ്ടമായില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ബാക്കി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിന് അത് കഴിക്കാൻ, നല്ല ടേസ്റ്റ് തന്നെയാണ് ഉണ്ടായത്. അപ്പോൾ ഇതാ രണ്ടാം പാലും ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പഴം ഒരുപാട് വെന്തടഞ്ഞ പഴമൊക്കെ ആകുമ്പോൾ നമ്മളിതിൽ കടന്നിട്ട് വല്ലാണ്ട് അടിഞ്ഞു പോവുകയും ചെയ്യും. അതുപോലെ പഴം വാട്ടിയെടുക്കാണ്ട് പച്ചക്ക് ഇങ്ങനെ ഇതിൽ അരിഞ്ഞിട്ട് ചേർത്ത് കഴിഞ്ഞാലും വല്ലാണ്ട് കൊഴുപ്പ് കൂടിയിട്ട് അടിഞ്ഞ പോലെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പഴം ഇങ്ങനെ വാട്ടിയെടുത്തിട്ട് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് ഇതാ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ വീണ്ടും ഒന്നും കൂടി കുറുകും. അപ്പോൾ ഇത് ഒരിത്തിരി തണുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ചൂടോടെ കഴിച്ചത്, എനിക്ക് ചൂടോടെയാണ് നല്ല ഇഷ്ടമായത്. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടും കഴിച്ചിട്ടുണ്ട്, അങ്ങനെയും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ഇതിലെ ഈ ഒരു പഴം തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഈ പഴവും ഈ ഒരു ഇതിൻ്റെ ആ ഒരു തേങ്ങാപ്പാലും ഒക്കെ ഒരുമിച്ച് കഴിക്കുമ്പോഴും ഒരു പ്രത്യേക രുചി തന്നെയാണ്. അപ്പോൾ ഇത് നല്ലൊരു ഫില്ലിങ്ങും കൂടിയാണ്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ട് പോലും നമുക്കിത് കഴിക്കാം. ഇത് നമ്മളിപ്പോൾ ഒരു അഞ്ച് പഴമെടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു ചെറിയൊരു ബൗളിൽ ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന അളവുണ്ട്, നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടാകും. അപ്പോൾ അഞ്ച് പഴം എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് നാലോ ആൾക്ക് കഴിക്കാൻ പറ്റുന്ന അളവാണിത്. അപ്പോൾ ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കോഴിക്കോട് ഭാഗത്തുള്ളൊരു ഫ്രണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ മോൻ മാത്രമേ കുറച്ചൊന്ന് ആ ഒരു കൊഴുപ്പ് ആയതുകൊണ്ട് ഒരു ഇഷ്ടക്കേട് കാണിച്ചുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നൊസ്റ്റാൾജിക് റെസിപ്പിയാണെന്ന് തന്നെ പറയാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. താങ്ക് യു.